24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. എലപ്പുള്ളിയിലെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന് ശേഷം പ്രതികൾ കടന്നത് തൃശൂർ ഭാഗത്തേക്കെന്ന് പോലീസ്. പാലിക്കര ടോളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. പ്രതികൾ കൊലക്കെത്തിയത് വെള്ള നിറത്തിലുള്ള മാരുതി 800 കാറിലാണെന്നും രക്ഷപ്പെടുന്നതിനിടെ കാർ മാറിയേക്കാൻ സാധ്യതയെന്നും പോലീസ് നിഗമനം. സംഘത്തിൽ 5 പേരുണ്ടായിരുന്നുവെന്നും തന്നെ തള്ളിയിട്ട ശേഷം സഞ്ജിത്തിനെ വെട്ടിയെന്നും ഭാര്യ അർഷിക മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികളെ കണ്ടാൽ തിരിച്ചറിയാനാകും. 2 ദിവസം മുൻപ് തനിക്ക് ഭീഷണിയുണ്ടെന്ന് സഞ്ജിത് പറഞ്ഞിരുന്നതായും അർഷിത പറഞ്ഞു. വീടിൻ്റെ വന്ന് കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന്. അവിടെ റോഡ് മോശമാണ്, സ്ലോ ആക്കി. ഞാൻ ബാക്ക് വരികയായിരുന്നു. സഞ്ജിത്ത് പറഞ്ഞു, അയ്യോ പറഞ്ഞു. അവന് വെട്ടി വീണു ഞങ്ങൾ. പിന്നെ എന്നെ പിടിച്ച് വലിച്ച് അപ്പുറത്തിട്ടിട്ട് അവന് വെട്ടി. 5 പേരുണ്ടായിരുന്നു. ഒരു കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, അറിയാം. 4-5 പേരുണ്ടായിരുന്നു. 5 പേര് ഭീഷണിയാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നോട് പറഞ്ഞു. കേസന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു. പട്ടാപ്പകൽ കൊല നടന്നിട്ടും പ്രതികളെ പിടികൂടാനായില്ല. SDPIക്ക് CPIM സംരക്ഷണം നൽകുന്നുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. പകൽ നേരത്ത് നടന്ന ഒരു ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതക കേസിലെ പ്രതികളെ ഇത് ഇനിയും പോലീസിനെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാ കൊലപാതകങ്ങളും നടക്കുന്ന സമയത്തും പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അത്. കേരളത്തിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ SDPI പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തിവരുന്ന കൊലപാതക കേസുകളിലെ യഥാർത്ഥ പ്രതികളെ പലപ്പോഴും പോലീസ് പിടികൂടാറില്ല. പ്രതികളെ പിടിച്ചില്ലെങ്കിൽ പ്രതിരോധിക്കാൻ അറിയാമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് പ്രതികരിച്ചു. വളരെ ആസൂത്രിതമായിട്ട് കേരളത്തിലെ അതിന് ഇവർ SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവരെ ആ ഒരു സംവിധാനം വരുന്നത്. അല്ലെങ്കിൽ ധൈര്യം വരില്ല. ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാം നോക്കിക്കണ്ട് സഹിച്ചുകൊണ്ട് പോകും എന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ പോലീസിനോ ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഇതിനൊക്കെ പല തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, പട്ടാപ്പകൽ നടന്നൊരു കൊലപാതകമാണ്, മണിക്കൂറുകൾക്ക് ശേഷവും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഇപ്പോൾ സൂചനകളായി പോലീസ് പങ്കുവയ്ക്കുന്നത് എന്താണ്? പോലീസ് പറയുന്നതനുസരിച്ച് തൃശൂർ ഭാഗത്തേക്കാണ് ഈ അക്രമികൾ കടന്നു കളഞ്ഞത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലിയേക്കര ടോളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് ഇന്നലെ അടക്കം വ്യക്തമാക്കിയിരുന്നത് 4 പേരാണ് ഈ സംഘത്തിൽ, ഈ കാറിലെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അല്പസമയം മുൻപ് സഞ്ജിത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് 5 പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെ കണ്ടാൽ താൻ തിരിച്ചറിയുമെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ ഇവർ കടന്നു പോകുന്നതിനിടെ ഒരു ചെറിയ ഗട്ടർ ഉണ്ടായപ്പോൾ അവിടെ വാഹനം സ്ലോ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്തെത്തിയ ഈ സംഘം വാഹനത്തെ ആദ്യം ഇടിച്ചിടുകയും തന്നെ തള്ളി മാറ്റിയ ശേഷം സഞ്ജിത്തിനെ അതിക്രൂരമായും ആക്രമിക്കുകയായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ 5 പേരെയും കണ്ടാൽ തനിക്ക് തിരിച്ചറിയാം. ഇവർക്ക് മുഖംമൂടിയോ മാസ്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുൻപ് ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് സഞ്ജിത്ത് തന്നോട് വ്യക്തമാക്കിയിരുന്നു എന്നും ഭാര്യ പറയുന്നു. സ്വന്തം ഭർത്താവിൻ്റെ കൊലപാതകം നേരിൽ കണ്ടതിൻ്റെ ഒരു ഷോക്കിലാണ് അവർ. തീർച്ചയായും നമുക്കറിയാം, ഇന്നപ്പോൾ രാവിലെ ഇവിടെ എത്തിയ BJP സംസ്ഥാന നേതാക്കൾ അടക്കം വ്യക്തമാക്കിയത് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളത് തന്നെയാണ്. പട്ടാപ്പകൽ കൊല നടന്നിട്ടും ഈ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവരുമായി ബന്ധപ്പെടുന്ന ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇത് പ്രതിഷേധാർഹമാണ് എന്ന് അവർ പറയുന്നു. SDPIക്ക് CPIM സംരക്ഷണം നൽകുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 8-അംഗ സംഘങ്ങൾ പോലീസ് 8-അംഗ സംഘമല്ല 8 സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നിമി, ശരി.